ക്ഷേത്രങ്ങളിലെ പൂജാസാധനങ്ങൾക്ക് ഗുണനിലവാരമില്ലെന്ന് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ റിപ്പോർട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട്. വിശദാംശങ്ങൾ സവാദ് മുഹമ്മദ് നൽകും. സവാദ്, റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? ബിഞ്ചു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പൂജാസാധനങ്ങൾക്ക് ഗുണനിലവാരമില്ല എന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഇത് പഠിക്കുന്നതിനായാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ കമ്മിറ്റിയെ സുപ്രീം കോടതി നിയോഗിച്ചത്. ഇവർ പഠനം നടത്തിയപ്പോൾ സുപ്രീം കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ നേരത്തെ ഉയർന്നിരിക്കുന്ന ഈ പൂജാസാധനങ്ങൾ ഗുണനിലവാരമില്ല എന്നുള്ള ആരോപണം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ പൂജക്കായി ഉപയോഗിക്കുന്ന ചന്ദനം, ഭസ്മം തുടങ്ങിയ സാധനങ്ങൾക്കൊന്നും തന്നെ ഗുണനിലവാരമില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ക്ഷേത്രങ്ങളിൽ നൽകുന്ന മുഴുക്കാപ്പ്, കളഭച്ചാർത്തി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ചന്ദനം യഥാർത്ഥ ചന്ദനമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. യഥാർത്ഥ ചന്ദനം ലഭിക്കാനില്ല. അത് വാങ്ങുകയാണെങ്കിൽ തന്നെ വലിയ ചിലവ് വരും. അതുകൊണ്ട് പുറത്ത് നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സാൻഡൽ ബൗൾ എന്ന് പറയുന്ന ഒരു വസ്തു വാങ്ങി, അതാണ് ഈ കളഭച്ചാർത്തിലും അതുപോലെ തന്നെ ഈ പ്രസാദത്തിലും നൽകുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ ഗുണനിലവാരം, അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്താണ് തുടങ്ങിയ കുറിച്ചും തന്നെ യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. അതുകൊണ്ട് മഞ്ഞളും രാമച്ചവും ചന്ദനവും പൊടിച്ച് പ്രസാദമായി നൽകുന്ന കാര്യം ബോർഡ് ആലോചിക്കണമെന്നൊരു നിർദ്ദേശവും ജസ്റ്റിസ് കെ ടി ശങ്കരൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഈ പൂജക്കായുള്ള സാധനങ്ങൾ ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഈ ഭക്തർക്ക് നൽകുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള അഴിമതിക്ക് കാരണമാകുന്നു എന്നൊരു പരാതി പല ഭക്തരും ഉന്നയിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.